നമസ്കാരം. പി വി അൻവർ വിളിച്ചു പറഞ്ഞത് ചെറിയ കാര്യങ്ങളല്ല. കേരളത്തിലെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ കള്ളക്കേസിൽ, അതും വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കി അകത്തിടുന്നു എന്ന ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വന്നത്. വെറും കഥകളല്ല. അതിന് ഞാൻ കഴിഞ്ഞ രണ്ട് വീടുകളിലായി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് അബൂബക്കർ എന്ന വേങ്ങര സ്വദേശിയായ ഒരു 28-കാരനെ കുറിച്ചാണ്. കുടുംബവുമായി താമസിക്കുന്ന, ഇതുവരെ യാതൊരു പെറ്റിക്കേസിൽ പോലും പെടാത്ത ആ വ്യക്തിയെ മയക്കുമരുന്ന്, അതും MDMA കേസിൽ പ്രതിയാക്കി കോടതി ശിക്ഷിച്ച് ജയിലിലാക്കിയിട്ട് 3 മാസം, 2 വർഷമായി അദ്ദേഹത്തെ കൂടല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ട്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല, ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇതിന്റെ കഥ എങ്ങനെയാണ് ഇവർ നാടകമൊരുക്കിയത് എന്നുള്ളത് സത്യത്തിൽ ജനങ്ങൾക്കറിയില്ല, ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല. നാട്ടുകാർ പോലും ഒരുപക്ഷെ അബൂബക്കറെ പ്രതിയാണെന്ന് കരുതുന്നു. പോലീസ് പറയുന്നത് തിരൂരിൽ നിന്ന് പിടിച്ചു എന്നാണ്. എന്തൊക്കെയാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്നറിയില്ല. വാദഗതികൾ ഇവർ നന്നായിട്ട് വാദിച്ചു, പക്ഷേ ശിക്ഷിക്കപ്പെട്ടു. നിരപരാധിയാണെന്ന് സമർത്ഥിക്കാൻ കഴിയാഞ്ഞിട്ടാണോ, അതോ MDMA കേസായതുകൊണ്ട് താഴെ കോടതി ശിക്ഷിച്ചതാണോ, ഒന്നും അറിയില്ല. പക്ഷേ സത്യസന്ധമായ കുറെ കഥകളുണ്ട്. ആ കഥകൾ ജനങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വെറുതെ ഒരു കഥ പറയുകയല്ല, CCTV ദൃശ്യങ്ങൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. അറിയാമല്ലോ ഗൂഗിളിന്റെ, യൂട്യൂബിന്റെ ഒരു സ്വഭാവം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം, ലൈക്ക് ഇതൊക്കെ ചെയ്യണം. ചെയ്യാതെ നിങ്ങൾ പോകരുത്. കാരണം നിരപരാധിയാണ് എന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെങ്കിലും അറിയണം. കുടുംബവുമായി കുട്ടികളുമായി ജീവിച്ചിരുന്ന, ഇതുവരെ ഒരു പെറ്റിക്കേസ് പോലും പ്രതിയാകാതിരുന്ന അബൂബക്കർ എന്ന ചെറുപ്പക്കാരൻ നാട്ടുകാരുടെ മുന്നിലെ ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ട്, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കേസിലെ പ്രതിയായി നിൽക്കുകയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് ആ ധാരണ മാറ്റേണ്ടത്. കള്ളനാക്കാനും കൊള്ളക്കാരനാക്കാനും പോലീസുകാർക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ നിരപരാധിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയകൾ ഒരിഞ്ചൊറ്റക്കോളം വാർത്ത പോലും ചെയ്യില്ല. നമുക്കറിയാവുന്നത് ഈ അബൂബക്കറിന്റെ കേസ് തന്നെ മീഡിയ കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോയി പാത്തു വെച്ചേക്കാണ്. ഇനി ഏത് കാലത്ത് എടുക്കാനാണ് എന്നറിയില്ല. പക്ഷേ സത്യം എന്താണെന്ന് വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഈ അബൂബക്കർ എന്ന ചെറുപ്പക്കാരന്റെ ആ ട്രാപ്പിൽ പെട്ട കഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ദൃശ്യങ്ങൾ സഹിതം വെക്കുകയാണ്. അബൂബക്കറും കുടുംബവും ക്രഷർ സംബന്ധമായിട്ടുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗുണ്ടൽപേട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ക്രഷറിന്റെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണ്ടൽപേട്ടാണ് അതിന്റെ കേന്ദ്രം. അതേസമയം നവാസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുമായി ഈ അബൂബക്കറിന് സാമ്പത്തിക ഇടപാടുകളുമുണ്ട്. അതായത് ഈ അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഈ നവാസ് വാങ്ങിയിട്ടുണ്ട്. പലതവണ അവധി വെച്ചു, പലതവണ ചോദിച്ചു, കിട്ടിയിട്ടില്ല. ഈ ഗുണ്ടൽപേട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ പണത്തിന് ആവശ്യം വന്നപ്പോൾ അത് ചോദിക്കുകയും തിരികെ വരുന്നത് ഗൂഡല്ലൂർ വഴി വന്നിട്ട്, അതായത് ഗൂഡല്ലൂർ വരുമ്പോൾ അവിടെ നിന്ന് പണം വാങ്ങിക്കോളൂ, അവിടെ ഒരു നല്ലൊരു സുഹൃത്തുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഹദ് എന്ന് പറയുന്ന ഗൂഡല്ലൂർ താമസിക്കുന്ന ഒരാളുടെ, ഗൂഡല്ലൂർ ലോഡ്ജിൽ താമസിക്കുന്ന ഒരാളുടെ കോണ്ടാക്ട് നമ്പർ ഈ പറഞ്ഞ അബൂബക്കറിന് കൊടുക്കുകയാണ്. അബൂബക്കർ അതിനു മുമ്പ് ഈ അഹദിനെ കാണുകയോ ഫോൺ ചെയ്യുകയോ അവർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുകയോ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ നിന്ന് അഹദിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അഹദ് എവിടെയാണ് ഉള്ളത് എന്ന് അബൂബക്കർ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ കാറിൽ ഗൂഡല്ലൂരിൽ വരുന്നു. ഗൂഡല്ലൂരിൽ വന്ന്, ഗൂഡല്ലൂർ വരുന്ന സമയത്ത് ഒരു വില്ലേജ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടിയിലുണ്ട്. ഗൂഡല്ലൂരിൽ ഇറക്കി വിട്ടിട്ട് വാഹനം ഒതുക്കിയിട്ട ശേഷം അഹദിന്റെ ലോഡ്ജിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങൾ, ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അഹദിന്റെ റൂമിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ആ ലോഡ്ജിലേക്ക് കയറി പോകുന്നത് എങ്ങനെയാണ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ അറിഞ്ഞത്? അതായത് പോലീസുകാർ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ഒറ്റോ ചതിയോ എന്തോ ഉണ്ട്. അതായത് അബൂബക്കർ എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ അവർക്ക് പ്രതിയായിട്ട് വേണം. അക്കാലത്ത് ഒത്തിരി പേരെ ടാർഗറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മറ്റ് പല കഥകളും നമ്മൾ ചാനലിലൂടെയും അല്ലാതെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പലരും വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ മയക്കുമരുന്ന് കാറിന്റെ ഡോറിലേക്ക് എറിയുന്നതും പിന്നെ അത് മയക്കുമരുന്ന് അവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുന്നതും, ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ നമ്മൾ കണ്ടതാണ് കുന്തിരിക്കം. ഈ കാറിന്റെ ഉള്ളില് മണക്കാൻ വേണ്ടി, എയർ ഫ്രഷനാകാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്നൊരു പൊടി കൊണ്ടുവരും. അത് കൊണ്ടുവന്നതിന് 8 മാസം ജയിലിൽ കിടന്ന 3 പേരെ, ആ 3 പേരുടെ കഥ കഴിഞ്ഞ ദിവസം മീഡിയ അവൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇത്തരം കള്ളക്കേസുകൾ, കള്ളക്കഥകൾ ഉണ്ടാക്കി ഒരു വിഭാഗത്തെ തകർക്കാൻ വേണ്ടി, മാനസികമായും സാമൂഹികമായും സാമുദായികമായിട്ട് തകർക്കാൻ വേണ്ടി നമ്മുടെ നിയമ സമൂഹം പ്രവർത്തിക്കുന്നു എന്ന് കരുതാതെ വയ്യ. ഏതായാലും ആ തരത്തിൽ ഒരു കെണിയിലാണ് അബൂബക്കർ വീണുപോയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ആ കെണിക്ക് വേണ്ടി ഒരുപക്ഷെ നവാസിനെയോ അല്ലെങ്കിൽ അഹദിനെയോ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ടാണ് അബൂബക്കർ ഗൂഡല്ലൂരിൽ എത്തുമ്പോഴേക്കും ഈ ഡാൻസ് ഓഫ് അംഗങ്ങളും അവിടെ എത്തുന്നത്. അബൂബക്കർ ലോഡ്ജിലേക്ക്, അതായത് അഹദിന്റെ ലോഡ്ജിലേക്ക് കയറി പോയതിനു ശേഷം നോക്കൂ, തൊട്ടു പിന്നാലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇറങ്ങി 2 പേര് മുകളിലേക്ക് കയറി പോകുന്നെന്ന് കാണാം.
അപ്പോൾ കൃത്യമായി അവർക്ക് വിവരമുണ്ട്, എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ ഡാൻസ് ആപ്പ് അംഗങ്ങൾ മുകളിലേക്ക് പോകുന്ന ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. തൊട്ടു മുമ്പാണ് അബൂബക്കർ മുകളിലേക്ക് കയറിപ്പോയത് എന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഡാൻസ് ആപ്പ് അംഗങ്ങൾ അവിടെ വന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ചതിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അബൂബക്കറിന് ഒരുപക്ഷെ നേരത്തെ അത്തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ട് വന്നു എന്ന് പറയാം. പക്ഷെ അത്തരത്തിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന നിലയ്ക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകാൻ വന്നത് ഒരു ചതിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. നോക്കൂ, മുകളിൽ അഹദിനെയും അതുപോലെ തന്നെ അബൂബക്കറിനെയും അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്ന് മനസ്സിലാകുന്നു. അപ്പോഴാണ് ഈ ഡാൻസ് ആപ്പ് അംഗങ്ങളുടെ ബൊലേറോ താഴെ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം നോക്കൂ, നിങ്ങൾ ഈ കാണുന്നത് ബൊലേറോ വന്നതിന് ശേഷം കൊണ്ടുവരുന്നത് അബൂബക്കറിനെയും അതുപോലെ അഹദിനെയുമാണ്. അഹദിന്റെ കയ്യിൽ വിലങ്ങിട്ടിട്ടുണ്ട്, അതുപോലെ വളരെ കർശനമായി തന്നെയാണ് കൊണ്ടുവരുന്നത്. അതേസമയം അബൂബക്കറിന്റെ കയ്യിൽ വിലങ്ങില്ല, ഒരു സാധാരണക്കാരനെ പോലെ നേരത്തെ എങ്ങനെയാണോ നടന്നു വന്നത് അതേപോലെ തന്നെയാണ് വന്ന് ആ പുറത്തു തട്ടി നേരെ ജീപ്പിനകത്തേക്ക് കയറ്റുന്നത്. അപ്പോഴും അബൂബക്കർ അപകടം മണത്തിരുന്നില്ല. എന്നാൽ അതിനുശേഷം വാഹനം മുന്നോട്ടെടുത്ത് അബൂബക്കറിന്റെ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ആക്കുമ്പോഴാണ് അബൂബക്കർ അപകടം മനസ്സിലായത്. പോലീസിന്റെ ഭാഷ്യത്തിൽ എന്ന് പറയുമ്പോൾ തിരൂരിൽ നിന്നാണ് കസ്റ്റഡി എടുത്തതെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഈ കണ്ടതെല്ലാം ഗൂഡല്ലൂരിലെ ദൃശ്യങ്ങളാണ്. നമ്മൾ കണ്ടിട്ടുള്ള ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതെല്ലാം ഗൂഡല്ലൂരിലെ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ കാണുന്ന സി സി ടി വി ദൃശ്യം, ഈ കാണുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടുപറമ്പിനടുത്തുള്ള എച്ച് പി പമ്പിൽ അതേപോലെ വാഹനം എണ്ണയടിക്കാൻ കയറുന്നതാണ്. ഇത് തെളിയിക്കുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ് അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്തതെന്നും കൊണ്ടുവരുന്നത് ഈ മുണ്ടുപറമ്പ് വഴിയാണ് എന്നുമാണ്. അപ്പോൾ ഈ പമ്പിൽ കയറി എണ്ണ അടിച്ചതിന് ശേഷം നേരെ കൊണ്ടുപോകുന്നത് തിരൂർ DYSP ഓഫീസിലേക്കാണ്. പിന്നെ വൈകുന്നേരം വരെ അവിടെയാണ്, മണിക്കൂറുകളോളം അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് സന്ധ്യയോടുകൂടി എത്തുന്നത് 9:30 പിന്നെ എത്തുന്നത് തിരൂർ സ്റ്റേഷനിലാണ്, പിന്നെയുള്ള സമയം സ്റ്റേഷനിലാണ്. തിരക്കഥകൾ അവിടെയാണ് മെനയുന്നത്. ഈ സമയം അബൂബക്കർ എവിടെയാണ് എന്ന് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. അബൂബക്കറിന്റെ കാറാകട്ടെ ഒരു പോലീസുകാരൻ അവിടെ നിന്ന്, അതായത് ഗൂഡല്ലൂരിൽ നിന്ന് ഈ വണ്ടിയെ ഫോളോ ചെയ്ത് പോലീസ് വാഹനമല്ല ബൊലേറോ, പോലീസുകാർ വന്ന ഡാൻസ് ആപ്പ് ടീം അംഗങ്ങൾ വന്ന വാഹനത്തെ ഫോളോ ചെയ്താണ് കൊണ്ടുവന്നത്. ആ വാഹനവും തിരൂരെത്തിച്ചിരുന്നു. പോലീസുകാർ 9:30 DYSP ഓഫീസിൽ നിന്ന് അബൂബക്കറിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. രാത്രി 9:30 9:30 ശേഷം അവിടെ കുറച്ച് നാടകങ്ങൾ അരങ്ങേറുന്നു. ആ നാടക പ്ലാനിങ്ങിന് ശേഷം പിന്നെ ഒരു അറസ്റ്റ് നാടകം ഉണ്ടാക്കുകയാണ്. രാത്രി 11 സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ഈ വാഹനം, അബൂബക്കറിന്റെ കാറും അതുപോലെ ബൊലേറോ ജീപ്പും, ഈ ബൊലേറോ ജീപ്പിൽ ഇവരെല്ലാവരും ഉണ്ട്. കാർ നേരെ കൊണ്ടുവന്നിട്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്. ഓവർബ്രിഡ്ജിന്റെ താഴെ ഒരു ബൈപ്പാസ് ഉണ്ട്, ആ ബൈപ്പാസിലേക്ക് കയറ്റിയിടുന്നു. സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഈ ബൊലേറോ ജീപ്പ് അതിന് തടസ്സമായി വിലങ്ങായി ദൃശ്യം മറച്ചുകൊണ്ടിടുന്നു. അതിനുശേഷം ബൊലേറോ ജീപ്പിൽ നിന്ന് അഹദിനെയും അബൂബക്കറിനെയും കാറിലേക്ക് കയറ്റിയിട്ട് പിൻസീറ്റിലാണ് കയറ്റുന്നത്. അവിടെ നിന്ന് ഒരു പോലീസുകാരൻ തന്നെ ആ കാർ ഓടിച്ചു കൊണ്ടുവന്ന് തിരൂർ റൗണ്ട് പോർട്ടിൽ, അതായത് ഓവർബ്രിഡ്ജ് തുടങ്ങുന്നതിന്റെ അവിടുത്തെ റൗണ്ട് പോർട്ടിന്റെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഇറങ്ങുകയാണ്. പോലീസുകാരൻ അവിടെ ഇറങ്ങുന്നു. പിൻസീറ്റിൽ ഇരിക്കുന്ന അഹദിനോട് ഉള്ളിലെ സീറ്റിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് മുന്നിലേക്ക് മാറാൻ പറയുകയാണ്. മുന്നിലേക്ക് മാറിയതിന് ശേഷമാണ് അറസ്റ്റ് നാടകം അരങ്ങേറുന്നത്. അവിടെ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അഹദിനെയും അതുപോലെ പിൻസീറ്റിൽ നിന്ന് അബൂബക്കറിനെയും കസ്റ്റഡിയിലെടുത്ത് രേഖ ഉണ്ടാകുന്നു. ബാക്കി സി സി ടി വി ദൃശ്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഇവർ ഗൂഡല്ലൂരിൽ നിന്നും മറ്റും അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും 10-15 ദിവസം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം അവിടുത്തെ പോലീസ് ക്യാമറയിലുണ്ട്. പക്ഷേ അത് പോലീസുകാർ കോടതിയിലെത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം അവർ തന്നെയാണ് ഈ നാടകം കളിച്ചത്. ഈ കാറിൽ ഈ തിരൂരിനെ റൗണ്ട് പോർട്ടിൽ വെച്ച് രാത്രി 11:00 to 11:30 സമയത്ത് അറസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് രേഖ. FIR ഇടുന്നത് 12 കഴിഞ്ഞു. അബൂബക്കറിനെ ആദ്യം കൊണ്ടുവന്ന് DYSP ഓഫീസിലിരുത്തിയ ആ സി സി ടി വി ദൃശ്യവും അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ എങ്ങനെ എടുക്കാനാണ്? അതൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നോക്കൂ, എത്ര സാഹസ്യമായാണ് ഇത് പിടിച്ചിട്ടുള്ളത്, ഈ മയക്കുമരുന്ന് കേസ് പിടിച്ചത്. പിടികൂടുന്ന സമയം അബൂബക്കറിന്റെ വാഹനത്തിൽ ഒരു മയക്കുമരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂരിൽ നിന്ന് ഇവിടെ എത്തുന്നതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പോലീസുകാർ വെക്കാമായിരുന്നു, അതൊന്നും അവർ വെച്ചിട്ടില്ല. ആകെ കിട്ടിയത് അഹദ് എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആ വ്യക്തിയുടെ വലതുവശത്തെ പോക്കറ്റിൽ നിന്ന് ലേശം MDMA കിട്ടിയെന്ന് പറയുന്നു. ശരി, ഈ അബൂബക്കർ എന്ന് പറയുന്ന ആളെ കേസിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, വിടും എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി ഇന്ന് 2 പൂർത്തിയാകുമ്പോൾ, ഈ 2 കൊണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഇവർ കളിച്ച നാടകത്തിന്റെ ഇരയല്ല അബൂബക്കർ എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇവിടെ മലപ്പുറത്തവരുണ്ടാക്കിയ ടാർഗറ്റിന്റെ ഇരയല്ല എന്ന് പറയാൻ പറ്റൂ? നിലവിലുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ കോടതിയെ ധരിപ്പിച്ചുകൂടെ? കോടതി നീതിന്യായ സംവിധാനമല്ലേ? കോടതി നിങ്ങളെ വെറുതെ വിടുമല്ലോ? എല്ലാം കോടതിയിൽ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, എല്ലാം കോടതിയിൽ സമർത്ഥിക്കാം.
ഒന്നും അറിയാത്ത സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് വക്കീലിനെ കാണണമെന്നോ ആരെ കേസിന് വെക്കണമോ ഒന്നും അറിയില്ല, എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ച് വെക്കണമെന്നോ എന്തൊക്കെ വേണ്ടി വരുന്നോ ഒന്നും അറിയില്ല. അവർ ഏതെങ്കിലും ഒരു വക്കീലിനെ വക്കാലത്ത് ഏൽപ്പിക്കും, അത് കിട്ടിയാ കിട്ടി പോയാ പോയി, അതാണ് സാധാരണഗതിയിലുള്ള അവസ്ഥ. ഒരു പണക്കാരനല്ല, അതേസമയം സ്വാധീനവും പണവും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല കേസ് പോകുക, അത് മറ്റു പല രീതിയിലും പോകും. കഴിവും പ്രാപ്തിയുള്ള വലിയ വക്കീലന്മാർ വരും. ഇവരുടെ കേസിൽ കഴിവില്ലാത്ത വക്കീലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് വാദങ്ങൾ വാദഗതികൾ വാദിച്ചു, അവസാനം ജയിക്കുമെന്ന് തോന്നിച്ച സന്ദർഭത്തിൽ നിന്നാണ് ശിക്ഷയിലേക്ക് വഴിമാറിപ്പോയത്. അതും ഒരു നിരപരാധിക്കാണ് ഈ ശിക്ഷ, 12 വർഷത്തെ ശിക്ഷ അങ്ങോട്ട് കൽപ്പിച്ചു കൊടുത്തത് എന്ന് ചിന്തിക്കണം. ഗൂഢല്ലൂരിൽ നിന്നാണ് അബൂബക്കറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്, പക്ഷെ പിടിച്ചത് തിരുവിൽ നിന്നാക്കിയ രേഖ. എന്തൊക്കെ കഥകളാണ് അതിന്റെ പിന്നിൽ വരുന്നത്! ആ വീട്ടുകാർ അനുഭവിച്ച വേദന, ആ നാട്ടിൽ ഒരാളെ പോലും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ, ഇതിനു മുമ്പ് മീഡിയ ഓൺ ചെയ്ത വീഡിയോ, അങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോകൾ വാർത്തകൾ വന്ന ശേഷമാണ് ആ നാട്ടിൽ അവർ തലയുയർത്തി പോലും നടക്കാൻ അവർക്ക് കഴിയുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം ഒരു കുട്ടി, അവരുടെ മകൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ്, 2 കുരുന്നുകളുടെ പിതാവ് ജയിലിലായ വിഷമം ആ വീട്ടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി കഴിയേണ്ടി വന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കൂ, എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ. അത് നാട്ടുകാർ, മറ്റുള്ളവർ, ചുറ്റുമുള്ളവർ, അവരൊക്കെ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരാൾ അബൂബക്കർ, എന്നിട്ട് അവരുടെ മാതാപിതാക്കൾ അവരൊക്കെ ഏത് വിധത്തിലാണെന്ന് എങ്ങനെ കണ്ടു? ഇതാണ് നമ്മൾ ജനം പറയുന്നത്. ആ ജനങ്ങളുടെ മുന്നിലേക്കാണ് ഞാനിത് വെക്കുന്നത്. നിങ്ങൾ മുമ്പ് കണ്ട ദൃശ്യങ്ങൾ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ദൃശ്യങ്ങൾ അബൂബക്കറിനെ ഗൂഢല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ്. പിന്നെ തിരൂരിൽ നിന്ന് പിടിച്ചു വന്നൊരു നാടകമുണ്ടാക്കി ഒരു കള്ളക്കേസാക്കി മലപ്പുറം ജില്ലയിലെ ക്രൈം റേറ്റ് കൂട്ടാനുള്ള ഒരു 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 പ്രൊഡക്റ്റാക്കി അബൂബക്കറിനെ ജയിലിലേക്ക് തള്ളിയിട്ടേക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ഏതായാലും ഈ വീഡിയോ ഷെയർ ചെയ്യണം, മറ്റുള്ളവർ അറിയണം. അബൂബക്കറിന് നീതി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സത്യം ജനം അറിയണം. അബൂബക്കർ നിരപരാധിയാണെന്ന് ആ അബൂബക്കറിൻ്റെ പരിസരത്തുള്ളവരെങ്കിലും അറിയണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സത്യം. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും വേണം, കാരണം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ നിരപരാധികളെയാണ് ഇവിടെ ശിക്ഷിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഞാൻ നേരത്തെ പറഞ്ഞു, കയ്യാമം വെച്ചിട്ടാണ് അഹദിനെ ഗൂഢല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നതെങ്കിലും ഈ പറയുന്ന അബൂബക്കറിന്റെ ഫോൺ മാത്രമാണ് സ്വിച്ച് ഓഫ് ആക്കിയത് പിടിച്ചു വെച്ചതും. അഹദിന്റെ ഫോൺ ഇതുവരെ പോലീസിന്റെ കസ്റ്റഡിയിലില്ല. അപ്പോൾ അഹദ് എന്നത് ഒരു സ്ഥിരം ടാർഗറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അബൂബക്കർ നിരപരാധിയാണ്, അത് ജനമറിയണം. വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വീഡിയോകൾ പഴയതുപോലെ ബൂസ്റ്റ് ചെയ്ത് പോകുന്നില്ല, അതിനു കൂടി ഒരു പരിഹാരം ഉണ്ടാകണം. കാരണം ഇത്തരം വീഡിയോകൾ കണ്ടു വേണം സമൂഹത്തിൽ ഇത്ര അനീതികൾ അന്യായങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ജനം മനസ്സിലാക്കേണ്ടത്.